ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സന്തോഷമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ സാധാരണ പോലെ ഒരു കുക്കിംഗ് വീഡിയോ അല്ല. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കറ്റാർ വാഴയെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം, ഇതിൻ്റെ തൈകൾ എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, ഇതിൻ്റെ മണ്ണ് ഏത് രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം, ഇതിന് വെള്ളം എപ്പോഴൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിന് സാധാരണ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെ നമുക്കൊരു പരിഹാരം കണ്ടെത്താം, ഇങ്ങനെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. എല്ലാവരും ഇത് ഫുള്ള് കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഈ ഗ്രോ ബാഗിൽ ഞാൻ ഒരു തൈ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് നടേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കാം എന്ന് നോക്കാം. ഇതിന് ഒരുപാട് കറ്റാർ വാഴയെക്കുറിച്ച് നിങ്ങളോട് ആരോടും പറഞ്ഞേണ്ട ആവശ്യമില്ല. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. മെഡിസിനിലാണെങ്കിലും സൗന്ദര്യ സംരക്ഷണത്തിനാണെന്നുണ്ടെങ്കിലും പിന്നെ ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് നമ്മുടെ കറ്റാർ വാഴയെന്ന് പറയുന്നത്. ഞാൻ ഈ മണ്ണ്, ഈ ഗ്രോ ബാഗിനകത്തുള്ള മണ്ണ് കുറച്ച് ഇളക്കമുള്ള മണ്ണായിരുന്നു, അതുകൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ കറ്റാർ വാഴ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. അപ്പം നമുക്ക് എടുത്തിരിക്കുന്ന മണ്ണെന്ന് പറയുന്നത് നമുക്ക് എല്ലാ രീതിയിലുള്ള മണ്ണ് വേണമെങ്കിലും എടുക്കാം. അപ്പം ആ മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ സംരക്ഷിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കറ്റാർ വാഴ വളരുന്നത്. അപ്പം ഇതിൽ നിന്ന് ഞാൻ ആവശ്യമില്ലാത്തതൊക്കെ ഉള്ളതൊക്കെ ഞാൻ എടുത്തു മാറ്റി. പിന്നെ ഞാൻ പഴയ മണ്ണ് ഞാൻ വേസ്റ്റാക്കി കളയുന്നില്ല. ആ മണ്ണ് ഇതിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് ഈ പഴയ കറ്റാർ വാഴയുടെ കുറച്ച് വേരുകളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് അതെല്ലാം ഞാനിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. കൊടുത്തതിന് ശേഷം ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചകിരിച്ചോറ്. എന്നിട്ട് ആ കുതിർന്ന ചകിരിച്ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ഏകദേശം ഞാനൊരു ഒരു അര ബക്കറ്റാണ് ഞാൻ ഇതിലെഴുതി. ഇപ്പം ഞാൻ ഇതിനകത്തൊരു ഒന്നര വലിയ കൊട്ട മണ്ണെടുത്തിട്ടുണ്ട്. അര ബക്കറ്റ് കുതിർത്ത് വെച്ച ചകിരിച്ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കപ്പ് എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് വളങ്ങളൊന്നും ചേർക്കില്ല. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ വളങ്ങൾ ചേർക്കാറുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഏത് തരം മണ്ണ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ ഞാൻ പഴയ ഗ്രോ ബാഗിൽ തന്നെ എടുത്തേക്കുന്നത്, ഞാൻ ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു ഗ്രോ ബാഗ് നമുക്ക് ഒരുപാട് പ്രാവശ്യം കഴുകി കഴുകിയാണെങ്കിലും അല്ലാതെ ഒരേ സസ്യം തന്നെ ചെടിയാണെന്നെങ്കിലും നടന്നെന്നുണ്ടെങ്കിൽ അതേ ഗ്രോ ബാഗ് തന്നെ കഴുകാതെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ കറ്റാർ വാഴ. 3.5 വർഷമായി ഇത് മേടിച്ചിട്ട് ഈ കറ്റാർ വാഴയിൽ നിന്ന് ബാക്കി കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായേക്കുന്നത്. അതിൻ്റെ ഇത് ഞാൻ ആദ്യം നടാൻ പോകുന്നത്. ഇതിൻ്റെ വേരുകളൊന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അത് ആ വേരും അതിൻ്റെ ഇലയുടെ ഭാവവും തമ്മിൽ അത്രയും ഡിസ്റ്റൻസ് ഞാൻ അത്രയും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും പുതിയ മുളയൊക്കെ വരുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്തൊട്ടും കളയുന്നില്ല. ഞാൻ അതുപോലെ തന്നെ ഞാൻ നടുകയാണ് ചെയ്യുന്നത്. പിന്നെ മണ്ണിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇലയുടെ താഴെ തട്ടിൽ നിൽക്കണം നമ്മൾ മണ്ണിടുന്ന ലെയർ എന്ന് പറയുന്നത്. അതായത് ഇലയ്ക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളമൊക്കെ, ഒന്നാമതേ കറ്റാർ വാഴയുടെ അകത്തിരിക്കുന്ന ആ പൊളയിലിരിക്കുന്ന ജെല്ലി വെള്ളമാണ് അത്. അപ്പം നമ്മൾ ഒഴിക്കുന്ന വെള്ളവും മണ്ണിൽ നിന്നുള്ള ഈർപ്പവും ആ വെള്ളവും കൂടി ആകുമ്പോഴത്തേക്ക് ഇതിനെ ഒരുപാട് ബാധിക്കും. ഇത് അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇലയുടെ അത്രയും മുട്ടുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും മണ്ണിടരുത്. ബാക്കി താഴ്ഭാഗത്ത് അത്രയും മണ്ണിട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഇപ്പം മണ്ണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ഇതുപോലെ നട്ടതിന് ശേഷം ഉടനെ നമ്മൾ വെള്ളം ഒഴിക്കരുത്. ചകിരിച്ചോറിൽ ഓൾറെഡി വെള്ളമുണ്ട്, അപ്പം അതിൻ്റെ ഒരു ഈർപ്പം കാരണം അത് നിന്നോളും. പിന്നെ അധികം വെള്ളം ഇതിനും വേണ്ട, കാരണം ഇലയിലും വെള്ളമാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു 2-3 പ്രാവശ്യം മിനിമം രീതിയിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം സാധാരണ നമ്മൾ തൊട്ട് നോക്കിയിട്ട് സാധാരണ രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഇലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് വെച്ചു കൊടുക്കാം. അതുപോലെ ഇതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധാരണ എല്ലാവരും പറയാറുണ്ട് ഇല കറ്റാർ വാഴയുടെ ഇല വളരെ ചെറുതായിട്ടൊക്കെയാണ് വരുന്നത്, വളരെ തിന്നായിട്ട് വരുന്നുണ്ടെന്നൊക്കെ. അപ്പം നമ്മൾ ഇൻഡോർ പ്ലാന്റായിട്ടും ഈ കറ്റാർ വാഴ വയ്ക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിന് സൂര്യപ്രകാശം നമ്മൾ കൊടുക്കണം. ഒരുപാട് സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. കാരണം ഒരു യെല്ലോ കളറ് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളർ ഇലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട്, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ സമയത്തേക്ക് കുറച്ച് തണലിലേക്ക് ഇതിനെ മാറ്റി വെച്ചാൽ മതി. ഇനി ഇല ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇല ഇനി വളരെ തിന്നായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും
നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുന്നില്ലെന്ന അർത്ഥം. അപ്പം പ്രധാനമായിട്ടും ഇതിനെ അന്നേരത്തേക്ക് സൂര്യപ്രകാശം ഉള്ള സ്ഥലത്തോട്ട് കുറച്ച് നേരം വെക്കുക. ഇപ്പം നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഇതിനൊന്നും വെയിൽ ഒളിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുക. അത്രയും ചെയ്താൽ മതി. പിന്നെ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം തിന്നായിട്ട് ഇല വരുമ്പോഴും നമ്മൾ സൂര്യപ്രകാശത്ത് വെക്കുമ്പോഴും ശ്രദ്ധിക്കണം അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇല ഒരു മഞ്ഞ കളറിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പൊഴിഞ്ഞു പോകുന്ന ഒരു രീതിയിലോട്ടോ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം, ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ കൂടുതലായിട്ട് വരുമ്പോഴാണ്. അപ്പം നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്, അപ്പോൾ ആ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ രണ്ടാഴ്ച കഴിഞ്ഞിട്ടോ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇതിൻ്റെ നിലയൊന്നും മെച്ചപ്പെടും. ഇതൊക്കെയായിരുന്നു എൻ്റെ സാധാരണ എൻ്റെ ഈ കറ്റാർവാഴയിൽ കണ്ട പ്രോബ്ലംസ് ഇതൊക്കെയായിരുന്നു. അപ്പം അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേക്കുന്നത്. ഞാനിത് വെച്ചേക്കുന്നത് മഴയുള്ള സ്ഥലത്തൊന്നുമല്ല, അധികം വെയിലും ഉള്ള സ്ഥലത്തല്ല. എന്നാൽ പക്ഷേ ഇതിന് വെയിൽ കിട്ടുകയും ചെയ്യും, മഴ പെയ്യുമ്പോൾ ചെറുതായിട്ടൊരു മഴത്തുള്ളി വീഴുകയും ചെയ്യും. പക്ഷേ ഇതിന് അധികം മഴ കിട്ടാത്തത് കൊണ്ട് ഇതിൽ ഇച്ചിരി ഇലയിലൊക്കെ കുറച്ച് പൊടികളൊക്കെ ഉണ്ട്, അത് ഞാൻ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക ചെയ്യുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ഇതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ജോലിയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം സാധാരണ ഇത് കാണുന്നതാ, ഇപ്പം ഇതിൻ്റെ മണ്ണെന്ന് പറയുന്നത് വളരെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. തൊട്ട് ഞാൻ നല്ലതുപോലെ ശക്തിക്ക് തൊട്ടപ്പോഴാണ് താഴോട്ടൊന്നും കുഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന് നന്നായിട്ട് വളരാൻ പറ്റത്തില്ല. അത് ഏതൊരു ചെടിയായാലും മണ്ണ് ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ഇതിന് നന്നായിട്ട് ഇതിൻ്റെ റൂട്ടിന് ഇതിൻ്റെ വേരുകൾക്ക് നന്നായിട്ട് ശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ ഒരു കമ്പി കൊണ്ടോ എന്തെങ്കിലും അതിൻ്റെ വേര് പൊട്ടാത്ത രീതിയിൽ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. മണ്ണ് ഇളക്കി കൊടുക്കുമ്പം തന്നെ നമ്മൾ ഒഴിക്കുന്ന വെള്ളവും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമൊക്കെ ആണെങ്കിലും വേരുകൾക്ക് നന്നായിട്ട് പിടിക്കാനും വേരുകൾക്ക് നന്നായിട്ട് ശ്വസിക്കാനൊക്കെ പറ്റും. എപ്പോഴും ലൂസ് ആയിട്ടുള്ള മണ്ണിൽ മാത്രമേ നമ്മുടെ മണ്ണിരയാണേലും ഒക്കെ ചെടികളുടെ റൂട്ടിനാണേലും ഒരുപാട് നല്ല രീതിക്ക് അത് വിസ്തൃതമായിട്ട് വളരാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എല്ലാ ഗ്രോ ബാഗുകളിലും ഞാനിപ്പോൾ മണ്ണിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഞാനിപ്പോൾ പറിച്ച് വെച്ചേക്കുന്ന സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കറ്റാർവാഴകളും ഞാൻ ഇതിലേക്ക് നട്ടുകൊടുക്കുക ചെയ്തത്. ഞാൻ ഗ്രോ ബാഗുകളൊന്നും ഞാൻ എക്സ്ട്രാ മേടിച്ചിട്ടില്ല. ഒട്ടും ഞാൻ പഴയ ഗ്രോ ബാഗുകളെ ഞാൻ വേസ്റ്റ് ചെയ്യുന്നതും ഇല്ല. അപ്പൊ അത് നമുക്ക് റീയൂസ് ചെയ്യാം, പ്ലാസ്റ്റിക്കിനെ റീയൂസ് ചെയ്യാം എന്നുള്ള ഒരു രീതി മാത്രമേ ഞാൻ ഇതിനകത്ത്. ഇനി നമ്മൾ ഈ നട്ടേക്കുന്ന ചെറിയ തൈകളിൽ നിന്ന് എപ്പോൾ വില പറിച്ച് എടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 മാസത്തിനുള്ളിൽ തന്നെ ഇത് ഏകദേശം നല്ലൊരു ചെടിയായിട്ട് മാറും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇല പറിച്ചെടുക്കാം. ഇല പറിച്ചെടുക്കുന്ന സമയത്ത് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിന് കേട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും കറ്റാർവാഴ ഒന്ന് നട്ടു നോക്കണം. ഇത് ഒരുപാട് നാൾ ഗുണകരമായിട്ട് നിൽക്കും. ഇതിൽ കണ്ടുവന്ന പ്രോബ്ലംസും ഞാൻ ചെയ്യുന്ന മെത്തേഡുമാണ് ഇതിൽ പ്രധാനമായിട്ട് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.